ഹായ് ഫ്രണ്ട്സ്, അവർ ടെൻത്ത് ലെവൽ മെയിൻസിന് വേണ്ടിയിട്ടുള്ള വി എഫ് എ, ബെബ്കോ, എൽ ഡി സി പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സിലബസിൽ സയൻസിൻ്റെ ഏരിയ, അതിൻ്റെ ചുമതല എനിക്കാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ണി സാറും അതേപോലെ തന്നെ അഞ്ജന മേഡവും ലക്ഷ്മി മേഡവും, അങ്ങനെ ഞങ്ങൾ നാല് ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് സയൻസ് കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ വിഭാഗത്തിൻ്റെയും ചുമതല പ്രത്യേകം പ്രത്യേകം ആളുകൾക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് ആ ഓരോ വിഭാഗവും നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ഒരു കാര്യം പോലും വിട്ടുപോകാതെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് നൽകുന്നത്, അതിൻ്റെ മേൽനോട്ടവും കാര്യങ്ങളൊക്കെ ഒരാൾ പ്രത്യേകവും നോക്കി നടത്തുന്നതുകൊണ്ട് കൃത്യമായി നിങ്ങൾ എന്തൊക്കെ പഠിക്കണോ ആ സാധനങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സയൻസിൻ്റെ സിലബസ്, അതായത് ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസും, നിങ്ങൾക്ക് 10 മാർക്കിനാണ് മെയിൻ എക്സാമിന് ഉണ്ടാവുക, 12, 10, അതായത് വേരിയസ് എൽ ഡി സി, അതിപ്പോൾ ഇല്ലല്ലോ, അതിനാണെങ്കിൽ 12 മാർക്ക്, കാരണം 6 മാർക്ക് എന്ത് വരുന്നുണ്ട്, ജീവശാസ്ത്രം വരുന്നുണ്ട് അല്ലേ. ദെൻ ഫിസിക്സും കെമിസ്ട്രിയും 3, 3, അങ്ങനെ 12 മാർക്ക്. അതേസമയം ബെബ്കോ അതേപോലെ വി എഫ് എ പോലെയുള്ള പരീക്ഷകൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക് ഉള്ള തസ്തികകൾക്ക് നിങ്ങൾക്ക് 10 മാർക്കിനാണ് സയൻസ് ഉണ്ടാവുക. ഓക്കെ, 4 മാർക്ക് ജീവശാസ്ത്രവും 3 മാർക്ക് ഫിസിക്സും 3 മാർക്ക് കെമിസ്ട്രിയും, അങ്ങനെ 10 മാർക്കിനാണ് നിങ്ങൾക്ക് മൊത്തത്തിലുള്ളത്. ആ 10 മാർക്കും നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. ആ 10 മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ക്രമീകരിച്ച് നൽകുക. അപ്പോൾ ആദ്യം നമുക്ക് ജീവശാസ്ത്രം, അല്ലെങ്കിൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്നാണ് അതിൻ്റെ ഹെഡിങ് അല്ലേ. നിങ്ങൾ പ്രിലിംസിനും ആ ജീവശാസ്ത്രം നാച്ചുറൽ സയൻസ് എന്ന് വെച്ചാണ് പഠിച്ചതെങ്കിലും അതിലും പൊതുജനാരോഗ്യത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ചില ടോപ്പിക്കൾ അവിടെ ഉണ്ട്. ഇവിടെ പ്രത്യേക ഹെഡിങ് ആക്കി കൊടുത്തു, അതിൻ്റെ കൂടെ 2 ടോപ്പിക് അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്തു എന്നുള്ള മാത്രമാണ് വ്യത്യാസം. അപ്പൊ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്നുള്ള ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് പഠിക്കും. അവിടെ നിങ്ങൾ പ്രിലിംസിന് ജീവശാസ്ത്രം 7 ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 10 മാർക്കാണ് നിങ്ങൾക്ക് നാച്ചുറൽ സയൻസിന് ഉണ്ടാവുക. എന്നാൽ മെയിൻസിന് നിങ്ങൾക്ക് ഇവിടെ അതേ 7 ടോപ്പിക്കുകൾ തന്നെ പഠിക്കാനുണ്ട്, പക്ഷെ എത്ര മാർക്കാണ് ഉണ്ടാവുക, വേരിയസ് എൽ ഡി സിക്ക് 6 മാർക്കും നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന വി എഫ് എ, ബെബ്കോ പോലെയുള്ള പരീക്ഷകൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് എത്ര മാർക്കുമായിരിക്കും, 4 മാർക്കുമായിരിക്കും. ആ രീതിയിലാണ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് പറയുന്നതിന് മുമ്പ് ഈ സിലബസ് തമ്മിലുള്ള വ്യത്യാസം നോക്കി, നിങ്ങൾ പ്രിലിംസിന് വേണ്ടി ഇവിടെ പഠിച്ച 10 മാർക്കിന് വേണ്ടി പഠിച്ച ടോപ്പിക്കും ഇവിടെ മെയിൻസിന് 4 മാർക്കിന് വേണ്ടി പഠിക്കുന്ന ടോപ്പിക്കും എന്താണ്, 7 ടോപ്പിക്കുകൾ രണ്ടിടത്തിലുണ്ട്. ചെറിയ വ്യത്യാസം, അവസാന 2 ചെറിയ വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പറ്റാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ 10 മാർക്കിനാണ് പഠിക്കാൻ ഉഷാറുണ്ടായിരുന്നു, ഇവിടെ 4 മാർക്കിനാണ്. അപ്പം ഞാനിത് ഇത്രയൊക്കെ പഠിക്കണം എന്നുള്ള ചിന്ത, ആ ചിന്ത ആദ്യം അങ്ങ് ഒഴിവാക്കുക. നിങ്ങൾക്ക് 1 മാർക്കിനാണെങ്കിലും 2 മാർക്കിനാണെങ്കിലും അത് വിശദമായി പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മെയിൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് നേടാൻ പറ്റില്ല. കാരണം എല്ലാ ഏരിയയിലും അത്രയേ മാർക്കുള്ളൂ, ഓരോ ഏരിയയിലും 4, 3 മാർക്ക് തന്നെയാണ് എല്ലാ വിഷയങ്ങൾക്കും ഉള്ളത്. അപ്പം എന്ത് ചെയ്യണം, ഓരോ ഏരിയയും വിശദമായിട്ട് തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അപ്പോൾ ഇവിടെ നോക്കിയേ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. നിങ്ങൾ ഈ പ്രിലിംസിന് പഠിച്ചിരിക്കുന്ന ആദ്യത്തെ 4 ടോപ്പിക്കുകൾ നോക്കുക, ഈ 4 ടോപ്പിക്കുകളും സെയിം ആണ്. അവിടെ അവസാനത്തെ ഇതാ ഈ 5 ടോപ്പിക്കുകളും സെയിം ആണ്. അവസാനത്തെ ഈ 2 ടോപ്പിക്കുകൾ മാത്രമാണ് വ്യത്യാസം. പിന്നെ ഇവിടെ ചെറിയൊരു മാറ്റം, ഇവിടെ നോക്കുക നിങ്ങൾ, മനുഷ്യ ശരീരം സെയിം ആണ് രണ്ടിടത്തിലും പഠിക്കുന്നു. ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, ഇവിടെ ജീവകങ്ങളും ധാതുക്കളും അപര്യാപ്ത രോഗങ്ങളും കൊടുത്തു, പക്ഷെ ഇവിടെ ധാതുക്കൾ അല്ലെ മിനറൽസ് കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ള മാത്രമാണ് വ്യത്യാസം. പക്ഷേ എസ് സി ആർ ടിയിൽ ഇത് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ അവിടെ നമ്മൾ പഠിക്കുമ്പോൾ, മെയിൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നമ്മൾ എൻട്രി പഠിക്കുമ്പോൾ ഞാൻ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് ചേർത്തിട്ട് തന്നെയാണ് ഈ ടോപ്പിക്ക് നിങ്ങൾ ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ജീവകങ്ങളും ധാതുക്കളും അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് എസ് സി ആർ ടി കൂടാതെ അഡീഷണൽ ആയിട്ട് കൂടുതൽ ഫാക്ട്സ് വെച്ചുള്ള വീഡിയോ ക്ലാസ് നമുക്ക് ഇവിടെ വേണ്ടി വരും. ആ രീതിയിലാണ് നമ്മൾ ക്ലാസ് ചെയ്യുക. ഇവിടെ രോഗങ്ങളും രോഗകാരികളും, ഇവിടെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ഒന്നുമില്ല. അവിടെ പഠിക്കുന്ന രോഗങ്ങളും രോഗകാരികളും മുഴുവൻ ഇവിടെയും പഠിക്കണം. സാംക്രമിക രോഗങ്ങൾ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിലും, പക്ഷേ നമ്മൾ മെയിൻസ് പരീക്ഷയിൽ സാംക്രമിക രോഗങ്ങൾ മാത്രം പഠിച്ചു പോയാൽ നമുക്ക് എന്താവും, ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളവിടെ പഠിക്കും. പകരാത്ത ജനിതക രോഗങ്ങളും അല്ലേ, എന്താണ് ജീവിതശൈലി രോഗങ്ങളും, പിന്നെന്താ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അഥവാ സ്വയം പ്രതിരോധ വൈകല്യം, അപ്പം ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. കാരണം അതൊക്കെ പാഠപുസ്തകത്തിലുണ്ട്. കുറച്ച് കാര്യങ്ങൾ, അഡീഷണൽ കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രായും പഠിക്കണം. കാരണം ആ രീതിയിലുള്ള പല ചോദ്യങ്ങളും അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ കണ്ടില്ലേ, Type 1 പ്രമേഹം, Type 2 പ്രമേഹം, Type 3 പ്രമേഹം, ജീവിതശൈലി രോഗം പ്രമേഹം, അത് മാത്രമേ എസ് സി ആർ ടി പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ അല്ലെ, ഇൻസുലിൻ്റെ കുറവോ ഇൻസുലിൻ വൈകല്യമോ. പക്ഷേ അവിടെ വന്ന ചോദ്യങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ മെയിൻസ് എക്സാമിന് കഴിഞ്ഞാൽ മെയിൻസ് എക്സാമിന് വന്ന ചോദ്യം കണ്ടില്ലേ, Type 1 ഉം Type 2 ഒക്കെ
പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിശദമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു തീർക്കണം. ഓക്കെ യെസ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, രോഗങ്ങൾ രോഗകാരികൾ എന്ന ടോപ്പിക് ആണ് നിങ്ങൾ ഇവിടെ പഠിക്കുക. അത് വിശദമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. ദെൻ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, എസ് സി ആർ ടിയിൽ കാര്യമായിട്ടൊന്നുമില്ല, WIFS പിന്നെ കർസാപ്പ്, ആ രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണൽ ആയിട്ട് പഠിക്കണം. കേരളത്തിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ഇന്ത്യയിലേത് കൂടെ പഠിക്കണം. കാരണം കഴിഞ്ഞ പരീക്ഷയിൽ നാഷണൽ അല്ലെ ഹെൽത്ത് മിഷനെ കുറിച്ചും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സെഹത്ത് ടെലിമെഡിസിൻ പദ്ധതിയെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. പഴയ പരീക്ഷകളിൽ പ്രിലിംസിന് പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യയിലെ പ്രധാന സ്കീമുകളെ കുറിച്ചും ആനുകാലികമായിട്ടുള്ള സ്കീമുകളെ കുറിച്ചെങ്കിലും അഡീഷണൽ ആയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇവിടെ പ്രധാനമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആക്കുക. പിന്നെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും പലയിടത്തായിട്ട് കിടക്കുന്നുണ്ട്. എസ് സി ആർ ടി ചാപ്റ്ററുകൾ പല ചാപ്റ്ററുകളിൽ പല ഭാഗങ്ങളിൽ കിടക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ചേർത്തുകൊണ്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. അഡീഷണൽ ആയിട്ട് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളും നമ്മൾ കുറച്ച് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ നമ്മൾ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കണം. അവിടെ എസ് സി ആർ ടിയിലാണ് വെച്ച പരീക്ഷയിൽ ചോദ്യങ്ങൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും പരിസ്ഥിതി പ്രസ്ഥാനം, ബിഷ്ണോയി മൂവ്മെന്റോ അപ്പീക്കോ പ്രസ്ഥാനം ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളും കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ ഇവിടെ പഠിച്ചെടുക്കണം. ആ രീതിയിലാണ് ഇവിടെ പോവുക. പിന്നെ ഇവിടെ നോക്കിയ അവസാനത്തെ രണ്ടെണ്ണം മാറ്റം, അവിടെ വനങ്ങളും വനവിഭവങ്ങളും കൊടുത്തിട്ടില്ല. കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് ഇവിടെ ഉൾക്കൊള്ളും. പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നുള്ള ടോപ്പിക്കിൽ ഇതൊക്കെ ഉൾക്കൊള്ളും. ഇതൊക്കെ പ്രിലിംസിൽ അങ്ങനെ ടോപ്പിക് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറയുമ്പോൾ, പരിസ്ഥിതി എന്ന് പറയുമ്പോൾ വനവും വനവിഭവങ്ങളും ഒക്കെ അതിൽ ഉൾപ്പെടും. ഭക്ഷ്യ കാർഷിക വിളകൾ അല്ലെ കാർഷിക മേഖലയൊക്കെ ഇതിൽ വരുന്നതാണ്, പരിസ്ഥിതി ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളിതിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ മെയിൻസ് സിലബസിൽ ഈ രണ്ട് ടോപ്പിക്കുകൾ ഒഴിവാക്കിയതല്ല, ലയിപ്പിച്ചതാണ് എന്നുള്ള വസ്തുത ഏറ്റവും സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ ജീവിതശൈലി രോഗങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കും. എന്തുകൊണ്ട് എന്തുകൊണ്ട് എടുത്തു പറഞ്ഞിരിക്കുന്നു, ആരോഗ്യ വിജ്ഞാനം പറഞ്ഞു, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനവും ജീവിതശൈലി രോഗങ്ങളും. ഇത് പൊതുജനാരോഗ്യം എന്നുള്ള ടോപ്പിക് ചേർത്ത് LGS പോലെയുള്ള 7th level തസ്തികകൾ ഉണ്ടല്ലോ, അതിൽ പ്രത്യേകം ഇത് രണ്ടും ചേർത്തിട്ടാണ് പൊതുജനാരോഗ്യം പ്രത്യേകം കൊടുത്തിരിക്കുന്നത്. ആ രണ്ട് സാധനം ഇവിടെയും ചേർത്തുന്നേ ഉള്ളൂ. പക്ഷേ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ പ്രിലിംസിനും നിങ്ങൾ പഠിക്കേണ്ടത് തന്നെയായിരുന്നു. കാരണം രോഗങ്ങളും രോഗകാരികളും ഉണ്ട്. ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രമേയമൊക്കെ അവിടെയും ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയും പഠിച്ച ടോപ്പിക്കാണ്, പുതിയ ടോപ്പിക് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും പുതിയതല്ല. കാരണം സാംക്രമിക രോഗങ്ങൾ എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഇവിടെ രോഗങ്ങൾ മുഴുവൻ പഠിക്കും, അതൊക്കെ പരീക്ഷയിൽ വരുന്നുണ്ട്. അപ്പോൾ സിലബസിന് പുറത്തായെന്ന് വിളിച്ച് മുറവിളി കൂട്ടിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം സിലബസിൻ്റെ അവസാനം ആ ഒരു വാചകവും ഉണ്ട് അല്ലേ. ഈ നിലവാരത്തിലുള്ള ഈ ഏത് ക്ലാസ്സാണോ നിങ്ങളുടെ യോഗ്യത, ആ ക്ലാസ്സിൻ്റെ നിലവാരത്തിലുള്ള മറ്റ് ചോദ്യങ്ങൾ പുറത്തുനിന്ന് വരുന്നതാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് മുറവിളി കൂട്ടിയത് കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ പഠിക്കുക മാത്രമേ പോകാൻ വഴിയുള്ളൂ. ഓക്കെ. അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ ഒക്കെ നമ്മൾ ഈ രോഗങ്ങൾ എന്നുള്ള ടോപ്പിക്കിലൊക്കെ ഉൾപ്പെടുത്തും. പിന്നെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, അത് എന്ത് ചെയ്യണം, എസ് സി ആർ ടിയിൽ ഉള്ളത് കൂടാതെ ആരോഗ്യ വിജ്ഞാനമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അഡീഷണൽ ഫാക്ട്സ് പഠിക്കാണ്ട്. അപ്പൊ എസ് സി ആർ ടിയിൽ എന്താ ഈ ആരോഗ്യ വിജ്ഞാനം ഉള്ളതെന്നായിരിക്കും പലരും ചിന്തിക്കുന്നുണ്ടാവുക. കഴിഞ്ഞ ബാച്ചിലൊക്കെയുള്ള ആളുകൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല, അതൊക്കെ എന്താന്നുള്ളവർക്ക് അറിയാം. ആ രീതിയിൽ തന്നെയാണ് ഞാൻ ടോപ്പിക്സ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആരോഗ്യ വിജ്ഞാനമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ചാപ്റ്ററുകൾ ഇവിടെയുണ്ട്, എസ് സി ആർ ടിയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതും നമ്മൾ പഠിക്കും. അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിക്കും. ആ രീതിയിലാണ് നമ്മൾ ഈ 7 topics കൈകാര്യം ചെയ്യുക. ഇവിടെ നിന്ന് എത്ര മാർക്ക്, 4 marks. ഈ 4 marks നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ നോക്കേണ്ടി വരും, നോക്കിയേ. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ 36 വരുന്നുണ്ട്. 4 marks 36 ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ 3 marks 4 marks നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടാനില്ല എന്നുള്ളതാണ്. പ്രിലിംസിന് പഠിച്ച ആ ഒരു വിവരം വെച്ച് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളത് മാത്രമാണ്. അത് പോരാ, അങ്ങനെ കിട്ടിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു റാങ്ക് നേടി ജോലി നേടാവുന്ന പരുവത്തിലേക്ക് നിങ്ങൾ എത്തില്ല. കാരണം മത്സരം അത്രയും വീര്യം കൂടി വരികയാണ്. കാരണം എസ് സി ആർ ടി ഒക്കെ എല്ലാവരും അരച്ച് കലക്കി കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഇതൊന്നും പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാലത്തും എന്നല്ല ഈ സമയത്ത് ഒരിടത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നേറാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മാർക്കിനെ പറ്റിയുള്ള ചിന്ത ഒഴിവാക്കണം. കാരണം എത്ര മാർക്ക് എന്നുള്ളത് നിങ്ങൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഇനി ചിന്തിക്കരുത്. മെയിൻസിനുള്ള കോഴ്സ് തുടങ്ങിയാൽ പിന്നെ ഇവിടെ 1 മാർക്കിനല്ലേ, 2 മാർക്കിനല്ലേ, 3 മാർക്കിനല്ലേ എന്നുള്ള ചിന്തയെ ഒഴിവാക്കളയുക. ആ ഒരു ചിന്ത നിങ്ങൾ മനസ്സിലുണ്ടാവുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അധികം അങ്ങനെ ഡീപ്പായിട്ട് ഇതിൽ പഠിക്കാൻ തോന്നില്ല. അപ്പോൾ അങ്ങനെ പഠിക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, UPSC പോലെയുള്ള പരീക്ഷകൾക്ക് ഒരു ചോദ്യം വരുമോ എന്ന് പോലും അറിയാതെ എത്രയോ വലിയ വിഷയം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത്ര മാർക്ക് ഉണ്ട് എന്നുള്ളതാണ്, ഇത്രയും മാർക്ക് ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ. ആ രീതിയിൽ ചിന്തിച്ചാലേ നമുക്കിത് മുന്നോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ. അപ്പോൾ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ സൈറ്റിൽ നിന്നും സർക്കാർ പ്രസിദ്ധീകരണങ്ങളും നമ്മൾ കാര്യങ്ങൾ പഠിക്കും. ആ കാര്യങ്ങൾ മുഴുവൻ പഠിക്കും. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കാര്യങ്ങളോട് ചേർത്ത് കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നൽകുക. ഓക്കെ. പിന്നെ ഇന്ത്യയുടെ കൂടെ ചേർക്കണം എന്ന് ഞാൻ പറഞ്ഞു. കേരളത്തിൽ മാത്രം പോരാ, കുറച്ച് ഇന്ത്യയുടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ദെൻ മനുഷ്യ ശരീരം അടക്കമുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നും, ഈ ഏഴ് ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് അഡീഷണൽ ഫാക്ട്സ് എസ് സി ആർ ടി കൂടാതെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടി വരും. കാരണം നിങ്ങൾ കണ്ടതാണ് പ്രിലിംസിനും മെയിൻസിനും ഒക്കെ എസ് സി ആർ ടി അല്ലാതെയുള്ള ഫാക്ട്സുകൾ പലതും ചോദ്യ പേപ്പറിൽ കടന്നു വരുന്നുണ്ട്. അപ്പം എസ് സി ആർ ടി മാത്രം പഠിച്ചാൽ മതി എന്നുള്ള ചിന്ത ഒഴിവാക്കണം. എസ് സി ആർ ടിയിലുള്ള ടോപ്പിക്കാണ്, സിലബസിൽ എസ് സി ആർ ടി കൊടുത്ത ടോപ്പിക്കാണ്, എസ് സി ആർ ടിയിൽ ഭൂരിഭാഗം കവർ ചെയ്ത ടോപ്പിക്കാണെങ്കിൽ പോലും നമ്മൾ അഡീഷണൽ കാര്യങ്ങൾ പഠിക്കണം. അത് നിങ്ങൾക്ക് ഇപ്പോൾ എഴുതിയ പ്രിലിംസിൽ നിന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാകാം എത്രയോ ചോദ്യങ്ങൾ എസ് സി ആർ ടി ഇല്ലാത്തതും കടന്നു വരുന്നുണ്ട് അല്ലേ. തലച്ചോറിന്റെ ഭാരം, തലച്ചോറിനെ കുറിച്ച് രണ്ട് മൂന്ന് ചാപ്റ്ററുകൾ എസ് സി ആർ ടി പഠിക്കുന്നുണ്ട്, പക്ഷെ തലച്ചോറിന്റെ ഭാരം ഒന്നും എസ് സി ആർ ടി പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ബേസിക് ഫാക്ട്സുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് പഠിക്കേണ്ടി വരും. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഓരോ വിഷയത്തിനും നിങ്ങൾക്ക് നൽകുക. ഓക്കെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നമ്മൾ എന്ത് ചെയ്യും? കവർ ചെയ്യും. അപ്പൊ 4 മാർക്ക് അവിടെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ദെൻ എന്താണ് ഭൗതിക ശാസ്ത്രം? ഫിസിക്സിലേക്ക് അടക്കുമ്പോൾ, പ്രിലിമിനറിക്ക് നിങ്ങൾക്ക് 7 ടോപ്പിക് ആയിരുന്നു ഫിസിക്സിൽ ഉണ്ടായിരുന്നത്. അതായത് ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ പഠിച്ചത്, ഫിസിക്കൽ സയൻസാ. 5+7 5 കെമിസ്ട്രിയും 7 ഫിസിക്സും അടക്കം 12 ടോപ്പിക്കിൽ നിന്ന് 10 മാർക്കാണ്. ആ 10 മാർക്ക് വന്ന് നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്ക്, 5 ഫിസിക്സും 5 കെമിസ്ട്രിയും അങ്ങനെ തന്നെ ചോദിച്ചിട്ടുള്ളൂ. അതായത് ഫിസിക്സിൽ 7 ടോപ്പിക്കിന് 5 മാർക്ക്, കെമിസ്ട്രിയിൽ 5 ടോപ്പിക്കിന് 5 മാർക്ക്, ആ രീതിയേ വന്നിട്ടുള്ളൂ. ടോപ്പിക് ഏതെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടാവും എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ ഒരിടത്തും 5-5 എന്നുള്ള അനുപാതം തെറ്റിയിട്ടില്ല. അപ്പം 7 ടോപ്പിക്കിന് 5 മാർക്കായിരുന്നു നിങ്ങൾക്ക് പ്രിലിംസിന് ഭൗതികശാസ്ത്രത്തിൽ നേടിയിരുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ മെയിൻസിന് നിങ്ങൾക്ക് 8 ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്, 3 മാർക്കേ ഉള്ളൂ. അപ്പം ടോപ്പിക്കിൻ്റെ എണ്ണം കൂടി, മാർക്ക് കുറഞ്ഞു. ഇതൊക്കെ വെറും സാങ്കേതികം മാത്രമാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല? സെയിം സാധനങ്ങളില്ല, കാര്യങ്ങൾ വ്യത്യാസമില്ല. ഓക്കെ. നിങ്ങൾക്ക് സിലബസ് എഴുതി വെച്ചിരിക്കുന്ന ആ ഹെഡിങ്ങിനെ വ്യത്യാസമുള്ളൂ. നിങ്ങൾ പഠിക്കാനുള്ള എസ് സി ആർ ടിയിൽ പഠിക്കാനുള്ള സാധനങ്ങൾ തീർത്തും നിങ്ങൾ പഠിക്കുക തന്നെ വേണം. കാരണം ആ രീതിയിലാണ് ഈ സിലബസ് കൊടുത്തിരിക്കുന്നത്. അത്ര കൗശലത്തോടെയാണ് ഈ സിലബസ് നിങ്ങൾ വായിക്കേണ്ടത്. അല്ലാതെ ആ ഹെഡിങ് മാത്രം നോക്കിപ്പോയാൽ നിങ്ങൾക്ക് മെയിൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 8 ടോപ്പിക് ഉണ്ട്, 3 മാർക്കിനാണ് എന്തുണ്ടാവുള്ളൂ, ഭൗതികശാസ്ത്രം ഉണ്ടാവില്ല. ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് ഉണ്ടാവും, 3 മാർക്കിന് ഉണ്ട് എന്നുള്ളത് രീതിയിൽ നമ്മൾ ചിന്ത നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പിച്ചു വെക്കണം. നോക്കിയേ നിങ്ങൾ നിങ്ങളുടെ സിലബസ്, ആ സിലബസ് 7 ടോപ്പിക്കുകൾ പ്രിലിംസിന് നിങ്ങൾ പഠിച്ച ദ്രവ്യവും പിണ്ഡവും പ്രവൃത്തിയും ഊർജവും പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും ഇങ്ങനെ അല്ലേ, സൗരയൂഥവും സവിശേഷതയും അങ്ങനെ 7 ടോപ്പിക്കുകളായിരുന്നു നിങ്ങൾ പഠിച്ചത്. അതിൽ സൗരയൂഥം എന്ന് കൊടുത്തിട്ടില്ല. അവിടെ നിങ്ങൾക്ക് ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ മാത്രമാക്കി, പിന്നെ എന്താണ് ഉപഗ്രഹങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളും ആ രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും എന്നുള്ള ടോപ്പിക്ക്, ചലനം ഒരു ടോപ്പിക്കായിട്ടും ബലം മറ്റൊരു ടോപ്പിക്കായിട്ടും മാറ്റിയിട്ടുണ്ട്. പിന്നെ ശബ്ദവും പ്രകാശവും ഒരുമിച്ച് കൊടുത്തത് എന്താക്കിയിട്ടുണ്ട്, ശബ്ദം ഒരു ടോപ്പിക്ക്, പ്രകാശം ഒരു ടോപ്പിക്ക് എന്നുള്ള രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ദെൻ ഗുരുത്വാകർഷണം, ഭൗതികശാസ്ത്ര ശാഖകൾ എന്നിവ പുതിയതായിട്ട് ഉൾപ്പെടുത്തി. ഗുരുത്വാകർഷണം പുതിയതായിട്ട് ഉൾപ്പെടുത്തി എന്ന് പറയാൻ പറ്റുമോ? ഒരു ഹെഡിങ് പുതിയതായിട്ട് കൊടുത്തു, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സംഭവം സാങ്കേതികം മാത്രമാണ്, എഴുതി വെക്കുന്നതിൽ മാത്രമാണ് മാറ്റം. ഗുരുത്വാകർഷണം നിങ്ങൾ പഠിച്ചതാണ്, കാരണം ബലം നിങ്ങളുടെ ടോപ്പിക് ഉണ്ട്, ഗുരുത്വാകർഷണ ബലം നിങ്ങൾ പഠിച്ചതാണ്. പക്ഷെ ഇവിടെ ഹെഡിങ് അങ്ങനെ കൊടുത്തു, കാരണം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകം ചാപ്റ്ററുകൾ വെച്ചിട്ടാണ്. അപ്പൊ ആ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഹെഡിങ് എന്താണോ അതങ്ങ് ചേർത്തിട്ട് സിലബസിൽ എഴുതിയിടുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വ്യത്യാസം വന്നിരിക്കുന്നത്. ഭൗതിക ശാസ്ത്ര ശാഖകൾ പ്രത്യേകം കൊടുത്തു. ഓക്കെ. അത് പ്രത്യേകം ഫിസിക്സ് എന്ന് പഠിക്കുമ്പോൾ ഹെഡിങ്ങിൽ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന ബ്രാഞ്ചസ് ഏതാണെന്നുള്ള പഠിക്കണം, അളവുകളും തോതുകളും പഠിക്കണം. അതിനുവേണ്ടി ഒരു പുതിയ ടോപ്പിക്കായിട്ട് അതിനെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം അവിടെ നമ്മൾ അളവുകളും യൂണിറ്റുകളും നമുക്ക് എസ് സി ആർ ടിയിൽ പഠിക്കുന്നുണ്ട്. അത് മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം, അത് പ്രത്യേകം ഏതൊക്കെ ബ്രാഞ്ചസ് ആണ് ഫിസിക്സിൽ ഉള്ളത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ. അപ്പൊ ഗുരുത്വാകർഷണം, ഭൗതികശാസ്ത്ര ശാഖകൾ എന്നിവ പ്രത്യേകം ഉൾപ്പെടുത്തി. ഭൗതികശാസ്ത്രം നിങ്ങൾക്ക് എസ് സി ആർ ടി ശാഖകൾ എസ് സി ആർ ടി ഇല്ലാത്ത കാര്യമാണ്, നമ്മൾ പ്രത്യേകം പഠിക്കും. പിന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടാവും അല്ലേ, ഈ ഭൗതികശാസ്ത്ര ശാഖയെക്കുറിച്ച് പറയുന്നുണ്ടാവും. അതല്ലാതെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കണം. പിന്നെ ഫിസിക്സിൽ എസ് സി ആർ ടിയിലുള്ള 24 പാഠങ്ങളാണ് നമുക്ക് വേണ്ടത്. 2-3 ചാപ്റ്ററുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുള്ളൂ, ബാക്കിയുള്ള ചാപ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കണം. ഓക്കെ. 24 ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ISROയുടെ നേട്ടങ്ങളും ഭൗതികശാസ്ത്ര ശാഖകളും, ഇത് എസ് സി ആർ ടി കൂടാതെ നമ്മൾ അധിക വിവരങ്ങൾ പുറത്തുനിന്ന് പഠിക്കണം. ISROയുടെ നേട്ടങ്ങൾ എന്താണ്, ചന്ദ്രയാനും
കാര്യങ്ങളൊക്കെയാണ് ഇവിടെയുള്ള എസ് സി ആർ ടിയിൽ ഉണ്ടാവുള്ളൂ. പഴയ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പുതിയ കാര്യങ്ങളൊക്കെ കറണ്ട് അഫേഴ്സ് എന്നുള്ള രീതിയിൽ അത് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഉത്തോലകങ്ങൾ, താപം, ഇതിന് പഴയ എസ് സി ആർ ടി പാഠപുസ്തകത്തിലുള്ള ചില ചാപ്റ്ററുകളിലൂടെ നമ്മൾ പഠിക്കണം. പുതിയ എസ് സി ആർ ടിയിലുള്ള താപത്തിന്റെ ചാപ്റ്റർ മാത്രം പോരാ, പഴയ എസ് സി ആർ ടിയിൽ വിശിഷ്ട താപധാരിതയും ദ്രവീകരണ ലീനതാപവും ബാഷ്പീകരണ ലീനതാപവും ഒക്കെ വിശദമായി പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ചാപ്റ്റർ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ആവശ്യമാണ്. ആ ചാപ്റ്റർ കൂടെ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് ആയിട്ട് ക്രമീകരിച്ച് തരും. പിന്നെ ഉത്തോലകങ്ങൾ ചെറിയ ക്ലാസ്സിൽ, ഇപ്പം പുതിയ എസ് സി ആർ ടിയിൽ ചെറിയ ക്ലാസ്സിൽ ദാരം, രോധം, യത്നം എന്താണെന്നും അതെങ്ങനെയാണ് വരിക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഉദാഹരണങ്ങൾ അവിടെ പ്രത്യേകിച്ച് പറയുന്നില്ല, ഓരോ ഉദാഹരണങ്ങളൊക്കെ എടുത്തേ പറയുന്നില്ല. പക്ഷെ അത് വിശദമായിട്ട് നമുക്ക് ഉത്തോലകങ്ങൾ ടോപ്പിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കൂടുതലായിട്ട് അഡീഷണൽ കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വരണം. ആ രീതിയിലാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 8 ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. 1, ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകളും, തോതും. ഈ രീതിയിൽ എഴുതി വെച്ചെന്ന് മാത്രമാണ്, ഞാൻ പറഞ്ഞു സാങ്കേതികമാണ്. കാരണം ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ ദ്രവ്യവും പിണ്ഡവും നിങ്ങൾ അവിടെ പഠിച്ചതാണ്, അതിവിടെ മാറ്റി എഴുതി. ദ്രവ്യം, യൂണിറ്റുകൾ, അളവുകൾ, അളവുകളും യൂണിറ്റുകളും എന്ന് അവിടെ കൊടുത്തിട്ടില്ല പ്രിലിംസിന്. പക്ഷെ ഇവിടെ ആ പ്രത്യേകം എഴുതി ചേർത്തു എന്നത് മാത്രമാണ്. പക്ഷേ 8-ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, ആ ചാപ്റ്റർ കൂടെ പ്രിലിംസിന് പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ബാച്ചിലൊക്കെ പഠിപ്പിച്ചതുമാണ്. അപ്പോൾ അളവുകളും യൂണിറ്റുകളും ആ രീതിയിൽ നമ്മൾ പഠിക്കും. ഇതാണ് നിങ്ങളുടെ 1-ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇവിടെ ദ്രവ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. ഇതാണ് നിങ്ങൾക്ക് ഒരു മെന്റർ അല്ലെങ്കിൽ ഗൈഡ് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു കോച്ചിങ് ഇല്ലെങ്കിലുള്ള പ്രശ്നം. അവിടെ ദ്രവ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ദ്രവ്യത്തിന്റെ അവസ്ഥകൾ മാത്രമല്ല പഠിക്കേണ്ടത്. നിങ്ങൾ കഴിഞ്ഞ മെയിൻസിനൊക്കെ പല ചോദ്യ പേപ്പറിൽ ചോദ്യങ്ങൾ കണ്ടില്ലേ, ദ്രവ്യത്തിന്റെ അവസ്ഥകളെ കുറിച്ചുള്ള ചോദ്യം മാത്രമല്ല മെയിൻസിന് വന്നിരിക്കുന്നത്. അവിടെ ദ്രവ്യത്തിന്റെ അവസ്ഥകൾ എന്ന് പറയുമ്പോൾ ഈ ഗരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, പിന്നെ അങ്ങോട്ടുള്ള അവസ്ഥകൾ മാത്രമല്ല വേണ്ടിയത്. ഈ ഗരവും ദ്രാവകവും വാതകവും ഒക്കെ കൂടിച്ചേർന്നുള്ള പല രൂപീകരണങ്ങളും നടക്കുന്നുണ്ട് അല്ലെ. കൊളോയിഡുകളും സസ്പെൻഷനുകളും ലായനികളും, ലായനി ചാപ്റ്റർ ആയിട്ട് തന്നെ എസ് സി ആർ ടി കിടക്കുന്നുണ്ട്. ലായനി സിലബസിൽ ഇല്ലല്ലോ, വിട്ട് പഠിക്കൂല. പക്ഷെ ലായനിയെ കുറിച്ചുള്ള ചോദ്യം കഴിഞ്ഞ എൽ ഡി സി മെയിൻസിന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വരുന്ന ഇങ്ങനെയാണ്. ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഈ സിലബസിനെയും പരീക്ഷകളെയും അപ്രോച്ച് ചെയ്യണം, ചോദ്യ പേപ്പറുകളെ അപ്രോച്ച് ചെയ്യണം. അങ്ങനെയായാലും നമുക്കൊരു ചോദ്യം പോലും വിട്ടുപോകാതെ, ഒരു മാർക്ക് പോലും വിട്ടുപോകാതെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. മെയിൻസിന് എപ്പോഴും നിങ്ങൾക്ക് 100-ൽ 100 എന്ന ചിന്തയായിരിക്കണം. ആ ചിന്തയോടുകൂടിയാണ് സിലബസിനെ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ ഈ 80 മാർക്കിന്റെ ടോപ്പിക് ഞാൻ പഠിച്ചാൽ എനിക്കിതിൽ 75 കിട്ടും, അങ്ങനെ ഞാൻ 100-നുള്ളിൽ വരും, ഞാൻ വിജയിക്കും എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് എന്താണ്, വിഡിത്തമാണ്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഇപ്പോഴും എല്ലാവരും ഒഴിവാക്കുക. കാരണം അങ്ങനെ ഒരു മത്സരമല്ല ഇനി നടക്കാൻ പോകുന്നത്. നമ്മൾ 100-ൽ 100 കിട്ടാൻ വേണ്ടിയിട്ട് മത്സരിക്കണം. ആ രീതിയിൽ എല്ലാ ഏരിയയും നമ്മൾ പഠിച്ചെടുത്ത് തന്നെ പോകേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതാണ് 1-ാമത്തെ ടോപ്പിക്. 2-ാമത്തതാണ് ചലനം പ്രത്യേകമായി കൊടുത്തു. പ്രകൃതിയിലെ ചലനങ്ങളും ബലം എന്ന് കൊടുത്തതിന് പകരം ചലനം പ്രത്യേകം തന്നെ കൊടുത്തു. ഇവിടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട എസ് സി ആർ ടി ചാപ്റ്ററുകൾ എന്തൊക്കെയുണ്ടോ ആ സാധനങ്ങൾ മുഴുവൻ പഠിക്കണം. അല്ലാതെ ഈ എഴുതി വെച്ചിരിക്കുന്ന മാത്രമല്ല, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ 1, 2, 3 എല്ലാം വരുമല്ലോ. പിന്നെ എന്തിനാ 3-ാം ചലന നിയമം ഇവിടെ പ്രത്യേകം കൊടുത്തത്? ഇതാ 3-ാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭം എന്ന് പ്രത്യേകം കൊടുത്തു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സിലബസ് ഉണ്ടാക്കിയ ആളുടെ ചില പ്രശ്നങ്ങളാണ്. അപ്പൊ അത് നമ്മൾ വൈൻഡ് ചെയ്യേണ്ട. അപ്പൊ സിലബസ് എന്ന് പറയുന്നത് ചലനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ പഠിക്കണോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്നാലേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്ക് നേടാൻ പറ്റുള്ളൂ. സിലബസ് ഉണ്ടാക്കിയതിന്റെ വിഡിത്തം നിങ്ങൾക്ക് ഇവിടെ തന്നെ മനസ്സിലാവും. ഈ ചലനമായിട്ട് ബന്ധപ്പെട്ടിടത്തിൽ ISRO ബഹിരാകാശ നേട്ടങ്ങൾ അവിടെ അങ്ങ് ചേർത്തു. കാരണം ഇവിടെ സൗരയൂഥവും അതിൻ്റെ സവിശേഷതകളും ഒഴിവാക്കിയിട്ട് ISRO ബഹിരാകാശ നേട്ടങ്ങൾ ഇവിടെ ചേർത്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും കറണ്ട് അഫേഴ്സിൻ്റെ കൂട്ടത്തിൽ ISRO സാങ്കേതിക മേഖല എന്ന് പറയുമ്പോൾ ആ സാധനങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് അതങ്ങ് ഉൾപ്പെടുത്തി എന്നുള്ള മാത്രമാണ്. അതിവിടെ അങ്ങ് ചേർത്ത് വെച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സിലബസ് ഉണ്ടാക്കൽ എന്ന് പറയുന്ന ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ സമയത്ത്, കഴിഞ്ഞ സമയത്ത്, മെയിൻസിൻ്റെ സമയത്ത് ചെയ്തൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ തലയും വാലും ഇല്ലാതെ കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിനൊരു കൃത്യമായ തലയും വാലും ഉണ്ടാക്കി ഓരോ ഏരിയയും നമ്മൾ കവർ ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോവുക. അപ്പൊ അതിൽ ചില സാധനങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സിലബസിൽ ഇല്ലല്ലോ. പക്ഷെ സിലബസിൽ ഉണ്ട്, കാരണം പലയിടത്തായിട്ട് ഒളിഞ്ഞു കിടക്കുന്നതാണ്. ചോദ്യകർത്താക്കൾ ചോദ്യം ഇടുമ്പോൾ ഈ സിലബസ് വെച്ചിട്ടല്ല, അവരിതേപോലെ വെച്ചിട്ടല്ല, ഈ ഹെഡിങ് നോക്കിയിട്ടല്ല അവരൊന്നും ചോദ്യം ഇടുന്നത്. അവർ SCERT ചോദ്യം ഇടുന്ന ഉദ്ദേശിച്ചിടുന്നു. അപ്പൊ SCERT ചോദ്യം കിട്ടുക. അപ്പൊ അത് ഇതിൽ ഹെഡിങ് ഉണ്ടോ എന്നൊന്നും അവർ നോക്കുന്നില്ല, ചോദ്യം വരുന്നു. ഇനിയൊരു ചോദ്യകർത്താവ് പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഏതെങ്കിലും മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് അയാൾ ചോദ്യം ഇടുന്നതെങ്കിൽ അയാൾ ചോദ്യം കിട്ടുകയാണ്. ഫിസിക്സിലുള്ള ഏരിയ ഇതൊക്കെയാണെന്നുള്ള ചിന്ത അയാളുടെ ഉള്ളിലുള്ളൂ. അല്ലാതെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഈ ടോപ്പിക് ഹെഡിങ്ങുകൾ വെച്ചിട്ടല്ല. ഈ ഹെഡിങ്ങുകളൊക്കെ പഠിക്കുന്നതോടൊപ്പം അതിൽ ഒളിഞ്ഞു കിടക്കുന്ന സാധനങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ
ഇതൊന്നും ഇങ്ങനെ ഓരോന്ന് എടുത്ത് വായിച്ചിട്ട് അത് മാത്രം ഫോളോ ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവില്ല, അതല്ലാത്ത ചോദ്യങ്ങൾ വരും. ഇതെല്ലാം ഫോളോ ചെയ്യണം, പക്ഷെ അതിൻ്റെ കൂടെ ഇതിനിടയിൽ കിടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. അപ്പോൾ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ മാത്രമല്ല ഇവിടെ ചലനം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റർ എന്തൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ പഠിക്കണം, ചലന നിയമങ്ങൾ പഠിക്കണം, ചലന സമവാക്യങ്ങൾ അറിഞ്ഞിരിക്കണം. മൂന്നാം ചലന നിയമം മാത്രമല്ല എല്ലാ ചലന നിയമങ്ങളും അറിയണം, ആക്കം അറിയണം, പ്രൊജക്ടൈൽ മോഷൻ എന്താണെന്ന് അറിയണം. മൂന്നാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ മാത്രമല്ല ഒന്നാം ചലനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും രണ്ടാം ചലന നിയമമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മൂന്നാം ചല നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ ഇവിടെ പ്രത്യേകം ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നു, ആ കാര്യങ്ങളും അറിഞ്ഞു വെക്കണം. അത്രയുമാണ് ഈ ഒരു ഏരിയയിൽ വരിക. പിന്നെ മൂന്നാമത്തെ ടോപ്പിക് പ്രകാശമാണ്, ലൈറ്റാണ്. പ്രകാശം SERൽ ഏറ്റവും കൂടുതൽ ചാപ്റ്ററുകൾ കൊടുത്തിരിക്കുന്നത് പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ ചാപ്റ്ററുകൾ മുഴുവൻ നമ്മൾ പഠിക്കണം, കുറച്ച് അഡീഷണൽ ഫാക്ട്സും കൂടെ ചേർത്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾ തരിക. ഓക്കെ, ഇവിടെ ലെൻസ്, ദർപ്പണം, R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ വിഷയം എന്നറിയോ, ഇത് ഈ സാധനം അതേപോലെ എടുത്ത് ചോദിക്കും. അപ്പം ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല, വേറെ പല കാര്യങ്ങളും വരും, പക്ഷെ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ അതേപോലെ തന്നെ ചോദ്യങ്ങൾ വരും. R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ. അപ്പോൾ അവിടെ ഗണിത പ്രശ്നങ്ങളിൽ എന്ത് മാത്രമേ പഠിക്കേണ്ടിയുള്ളൂ, ഇത് മാത്രം. അത് മനസ്സിലാക്കാൻ പറ്റണം. മറ്റതെന്താണ് ഒളിഞ്ഞു കിടക്കുന്ന സാധനങ്ങൾ പഠിക്കണം. ഗണിത പ്രശ്നങ്ങൾ, ആ ഒരു ഗണിത പ്രശ്നം അവിടെ വരും. കാരണം എന്താ, ഫിസിക്സിലൊക്കെയുള്ള ഗണിത പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗണിത പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത്തരം സാധനങ്ങൾ. പിന്നെ വരിക നിങ്ങൾക്ക് പ്രവൃത്തി, പവർ, ഊർജ്ജമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററിലെ ഗണിത പ്രശ്നങ്ങളാണ്. അതാണ് നിലവിൽ നിങ്ങൾ പരീക്ഷയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹെഡിങ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് തന്നെ പഠിക്കും. അതിൻ്റെ കൂടെ ഈ ഒളിഞ്ഞു കിടക്കുന്ന വസ്തുതകളും പഠിക്കും. പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ പല ചാപ്റ്ററുകളായിട്ട് കിടക്കുന്നുണ്ട്. മഴവില്ല്, മഴവില്ലിൻ്റെ ഘടകവർണ്ണങ്ങൾ ഏതൊക്കെ, അതെങ്ങനെ ഉണ്ടാവുന്നു എന്നൊക്കെ. മഴവില്ല് എന്നൊന്നും ഒരു ടോപ്പിക്കായിട്ട് ഒരാൾ കൊടുക്കേണ്ട സാധനം, അതാണ് ഞാൻ ഈ പറഞ്ഞ സിലബസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ എന്ന് പറയുമ്പോൾ മഴവില്ല അതിലുണ്ട്. കാരണം പ്രകീർണനം ആ പ്രതിഭാസത്തിലൊന്നാണ്. പ്രകീർണനം പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു ഒരു പോയിന്റ് മാത്രമാണത്. പക്ഷെ മഴവില്ല് നിങ്ങൾക്കൊരു ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മഴവില്ല് അല്ലേ, അതിൻ്റെ ഘടകവർണ്ണങ്ങൾ ഏതൊക്കെ, അതിൻ്റെ കോണളവ് കാര്യങ്ങൾ, അങ്ങനെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിച്ചിരിക്കണം. ദെൻ വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, പിന്നെ അതാര്യ വസ്തുവിൻ്റെ നിറം, സുതാര്യ വസ്തുവിൻ്റെ നിറം, ആ സാധനങ്ങൾ. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്, എക്സ്റേ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഇതൊക്കെ ഒരു ചാപ്റ്ററിൽ വിശദമായിട്ട് കൊടുത്തിരിക്കുന്ന സാധനങ്ങളാണ്. ആ ചാപ്റ്റർ വെച്ചിട്ട് അതിൽ ഓരോന്നും വരുമ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ സിലബസാണിത്. ഇത് 9-ാം ക്ലാസ്സിൽ ഒക്കെ ഉള്ള ചാപ്റ്ററുകളാണ്. ആ ചാപ്റ്ററിൽ ആ സാധനം എടുത്ത് അതിൽ ഇങ്ങനെ ഇങ്ങനെ വരച്ചം കിട്ടുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കിയ സിലബസ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ആയിപ്പോയത്. ഓക്കെ, ഇവിടെ എന്ത് എഴുതിയാൽ മതി, ശരിക്കും ചലനം, പ്രകാശം, ഇങ്ങനെ ടോപ്പിക്ക് തന്നാൽ വിശദമായിട്ട് അങ്ങ് തീർക്കാവുന്ന സാധനമാണ്. അതേപോലെയാണ് ശബ്ദം. ഓക്കെ, ശബ്ദമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും. വിവിധ തരം തരംഗങ്ങൾ അല്ലേ, അതിൽ ശബ്ദ തരംഗം ഏത് തരംഗമാണെന്നുള്ള പഠിക്കും. കാരണം കണ്ടോ ഇവിടെ ശബ്ദം എന്നും കൊടുത്തിട്ട് വിവിധ തരം തരംഗങ്ങൾ എന്ന് കൊടുത്തിരിക്കുന്നു. ശബ്ദം എന്താണ്? അനുദൈർഘ്യ തരംഗമാണ്. ആ ചാപ്റ്റർ അങ്ങനെ തുടങ്ങുന്നു, അത് പരിചയപ്പെടുത്തി പിന്നെ ശബ്ദം എന്നുള്ള അനുദൈർഘ്യ തരംഗത്തിലേക്ക് പോകുന്നു. ശബ്ദ തരംഗത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നു. ആ ചാപ്റ്റർ അങ്ങനെ പോകുന്നു എന്നുള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്തു, വിവിധ തരംഗങ്ങൾ അടുത്ത വീണ്ടും കൊടുത്തു. വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിൻ്റെ പ്രവേഗം, അത് തെറ്റിപ്പോയതാണ്. എന്തിൻ്റെ പ്രവേഗമാണ്? ശബ്ദത്തിൻ്റെ പ്രവേഗമാണ്. ഇത് എന്താണ് സിലബസ് നൽകിയപ്പോൾ അവരോട് തെറ്റിപ്പോയത്, നമ്മുടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് അല്ലത് കേട്ടോ. ഇതെന്താണ്? ശബ്ദത്തിൻ്റെ പ്രവേഗം എന്നാണ് വേണ്ടിയത്. പ്രകാശം, പ്രവേഗം, ഇവിടെ പ്രകാശമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കും. അവിടെ പ്രവേഗം പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ പഠിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ആ രീതിയിൽ നമ്മൾ സിലബസിനെ അപ്രോച്ച് ചെയ്യണം. ഓക്കെ, പിന്നെ ശബ്ദത്തിൻ്റെ പ്രതിഭാസങ്ങളാണ് ആവർത്തന, പ്രതിപതനം, അനുരണനം, അങ്ങനെയുള്ള എല്ലാ പ്രതിഭാസങ്ങളും ശബ്ദമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ പഠിക്കും. പിന്നെ ബലം, വിവിധ തരം ബലങ്ങൾ, ഘർഷണ ബലം പ്രത്യേകം എടുത്തു പറയുന്നു, പ്ലവക്ഷമ ബലം, അങ്ങനെയുള്ള കുറച്ച് ബലങ്ങൾ എടുത്തു പറയുന്നു. അഡീഷൻ കൊഹീഷൻ ബലങ്ങൾ എടുത്തു പറയുന്നു. പിന്നെ എന്താ, പ്രതല ബലം എടുത്തു പറയുന്നു, വിസ്കസ് ബലം എടുത്തു പറയുന്നു. ഇത് മാത്രമല്ല പ്രകൃതിയിലെ ബലങ്ങൾ, ബാക്കിയുള്ളതും നമ്മൾ എന്ത് പഠിക്കും, ഇവിടെ പഠിക്കും അല്ലേ. ഗുരുത്വാകർഷണ ബലവും ഇവിടെ തന്നെ പഠിക്കേണ്ടതാണ് ശരിക്കും, പക്ഷേ ഇവിടെ ഗുരുത്വാകർഷണ ബലം വേറൊരു ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഗുരുത്വാകർഷണ ബലം ഇവിടെ, അതായത് 9-ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് പ്ലവക്ഷമ ബലം, പാസ്കൽ നിയമം അല്ലേ, ദ്രവബലങ്ങൾ എന്നുള്ള ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്, അത് വെച്ചുണ്ടാക്കിയതുകൊണ്ടാണ്. പിന്നെ ഘർഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു ചാപ്റ്റർ ഉണ്ട്, അത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന കൊണ്ടാണ്. പിന്നെ കേശിക ഉയർച്ചയും കേശിക താഴ്ചയും ഒക്കെ പറയുന്ന ചാപ്റ്റർ ഉണ്ട്, കൊഹീഷൻ അഡീഷൻ ബലങ്ങളെക്കുറിച്ച്. അപ്പം ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, അങ്ങനെ ഉണ്ടാക്കിയ സിലബസാണിത്. ഓക്കെ, ബലം. പിന്നെ ഗുരുത്വാകർഷണം, അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവും. പിന്നെ ഇതാ, ഇതാ ഞാൻ പറഞ്ഞത്, സൗരയൂഥത്തിൽ നിന്ന് ഒഴിവാക്കിയ കാര്യങ്ങളിൽ ഒരു കാര്യം ഇവിടെ വരും, ഉപഗ്രഹങ്ങൾ, പലായന പ്രവേഗം. അതിവിടെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രം ഇവിടെ ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ പിണ്ഡവും ഭാരവും, ദ്രവ്യവും പിണ്ഡവും അവിടെ പറഞ്ഞിരിക്കുന്ന, പ്രിലിംസ് പറഞ്ഞിരിക്കുന്നത് പിണ്ഡവും ഭാരവും. ഈ ചാപ്റ്ററിൽ ഗുരുത്വാകർഷണം എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 9-ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ ഈ സാധനങ്ങൾ ഫുള്ളുണ്ട്, അത് വെച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കൂടുതൽ കാര്യങ്ങളൂടെ ചേർത്ത് പഠിക്കുക എന്നുള്ളതാണ്. അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവും വിശദമായിട്ടൊന്ന് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അവിടെ സിലബസ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ താപം,
താപം, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്നുള്ള ഏരിയ ആണ്. താപവും താപനിലയും വിവിധ തരം തെർമോമീറ്ററുകൾ, ആർദ്രത, ആപേക്ഷിക ആർദ്രത, ഇത്രയും മാത്രമല്ല ഈ ഒരു ടോപ്പിക്കിൽ കിടക്കുന്നത്. താപവുമായിട്ട് ബന്ധപ്പെട്ട് താപം എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ വേറെയും പല കാര്യങ്ങൾ, ദ്രവീകരണ ലീനതാപവും ബാഷ്പീകരണ ലീനതാപവും വിശിഷ്ട താപധാരിത ഒക്കെ പഠിക്കണം. പല പരീക്ഷയിലും ചോദ്യം വന്നിട്ടില്ലേ, വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയത് ജലം, ജലത്തിന്റെ വിശിഷ്ട താപധാരിത എത്ര, പിന്നെ ജലവും വെളിച്ചെണ്ണയും ചേർത്തുള്ള ചോദ്യം പ്രിലിംസിന്, പഴയ പ്രിലിംസിന് പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ താപമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ പ്രവൃത്തി പഴയ എസ് ഇആർ ടി പാഠപുസ്തകത്തിലെ ചാപ്റ്ററും നമ്മളിവിടെ പഠിക്കേണ്ടി വരും. പിന്നെ പ്രവൃത്തി, ഊർജം, പവർ. ഓക്കെ, അവിടെ പ്രിലിംസിന് നിങ്ങൾ ഊർജ്ജവും ഊർജ്ജ പരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാണ്. അത് എല്ലാം കൂടെ ചേർന്നുകൊണ്ട്, പ്രവൃത്തിയും ഊർജ്ജവും പവർ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒന്ന് രണ്ട് ചാപ്റ്ററുകളുണ്ട്. ആ ചാപ്റ്ററിലുള്ള ഗണിത പ്രശ്നങ്ങൾ ഉണ്ട്, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിന്നാണ് ചോദ്യങ്ങൾ പല പ്രാവശ്യം വന്നിട്ടുള്ളത്. പിന്നെ ആർ സമൻ ടു എഫ് എന്നുള്ള ചോദ്യമാണ് ഗണിത പ്രശ്നങ്ങളിൽ വരിക. പിന്നെ ഉത്തോലകങ്ങൾ, വിവിധ തരം ഉത്തോലകങ്ങളെ കുറിച്ചും പഠിക്കണം. ഇത് പുതിയ എസ് ഇ ആർ ടിയിൽ ഡീറ്റെയിൽ ആയിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അത് അഡീഷണൽ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ പഠിക്കും. ആ രീതിയിലാണ് ഇത് വരിക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, സൗരയൂഥം ഒഴിവാക്കിയിട്ട് ഐ എസ് ആർ ഒയുടെ ബഹിരാകാശ നേട്ടങ്ങൾ മാത്രമാക്കി, പിന്നെ ഈ ഉപഗ്രഹങ്ങളും അതിൻ്റെ പലായന പ്രവേഗം ആ ചാപ്റ്ററിൽ പറഞ്ഞുകൊണ്ട് അതവിടെ എടുത്തു പറഞ്ഞുള്ളതാണ്. അപ്പോൾ ഈ സിലബസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കേണ്ടി വരും? ഈ ഫിസിക്സിലുള്ള എല്ലാ ചാപ്റ്ററുകളും പഠിക്കേണ്ടി വരും. ചോദ്യകർത്താവ് അവിടെ ഇവിടെയുള്ള ചില ചാപ്റ്ററുകൾ എന്നുള്ള സാധനം മാത്രം ഹെഡിങ് എടുത്താൽ, ആ ചാപ്റ്ററുകൾ മാത്രമാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ അത് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ ഒരു വിധത്തിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് കിട്ടില്ല. കാരണം ചോദ്യകർത്താക്കളെല്ലാം ഈ സിലബസ് ഉണ്ടാക്കിയ ആ ആളെ പോലെയല്ല നിങ്ങൾക്ക് ചോദ്യം ഇടുക. അയാൾ നിങ്ങൾക്ക് എന്താണ് മൂന്ന് മാർക്കിനുള്ള ചോദ്യം ഉൾക്കൊള്ളിക്കുമ്പോൾ, ആ മൂന്ന് മാർക്കിനുള്ള ചോദ്യം അയാൾ മുഴുവനും മൂന്നും എസ് ഇ ആർ ടി നേടാനാണ് അയാൾ തീരുമാനിച്ചെങ്കിൽ, അയാൾ എസ് ഇ ആർ ടി എടുത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ചാപ്റ്ററിന് അയാൾ ചോദ്യം വിടും. ഓക്കെ, ഈ സിലബസ് ഏരിയയിൽ ഓരോ ടോപ്പിക്കും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അല്ലാണ്ട് ഈ ടോപ്പിക്കിലെ ഈ ഏരിയ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ തന്നെ ഇടണം നിർബന്ധമില്ല. മൂന്ന് മാർക്കിനെ ചോദ്യമുള്ളൂ, അപ്പോൾ അത് വിടുന്നും വരാം. ഇനി ഈ ഏരിയയിൽ പറഞ്ഞിട്ട് ആർ സമൻ ടു എഫ് പ്രോബ്ലം അതേപോലെ കടന്നു വരാം, അങ്ങനെയും ഉണ്ട്. കാരണം ചോദ്യകർത്താക്കളും ഈ രണ്ട് രീതിയിലുണ്ട്. ഇതിങ്ങനെ തന്നെ നോക്കിയിടാലോ, ഇതിൽ പറഞ്ഞതല്ലേ ഇതല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പുറത്തു നിട്ടുകൊണ്ടായെന്ന് വിചാരിച്ചിട്ട് അതേപോലെ എടുത്തിരുന്നു വരുന്നു. അപ്പൊ അത് രണ്ടും കണക്കാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ മൂന്ന് മാർക്കിന് നമ്മളിവിടെ ഭൗതിക ശാസ്ത്രത്തിലുള്ള 24 ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചെടുക്കണം. കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള പുറത്തുനിന്ന് പഠിക്കേണ്ട കാര്യങ്ങളും വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഓക്കെ, ഉത്തോലകങ്ങളും താപവും പഴയ എസ് ഇ ആർ ടി പാഠപുസ്തകത്തിലെ ചാപ്റ്ററുകൾ, രണ്ട് ചാപ്റ്ററുകൾ നമുക്ക് വേണം. ഓക്കെ, അത്രയുമാണ് നമ്മൾ ഫിസിക്സിൽ പഠിക്കുക. അങ്ങനെയാകുമ്പോൾ അവിടെയുള്ള മൂന്ന് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. പിന്നെ രസതന്ത്രം, കെമിസ്ട്രി ആണ്. അവിടെ പ്രിലിംസിന് നിങ്ങൾക്ക് 5 ടോപ്പിക്കിന് 5 മാർക്കായിരുന്നു. ദെൻ മെയിൻസിന് നിങ്ങൾക്ക് 3 ടോപ്പിക്ക് ആണുള്ളത്, 3 മാർക്കാണുള്ളത്. 3 ടോപ്പിക് ആണുള്ളത്, 5 ടോപ്പിക്കിൽ നിന്ന് 3 ടോപ്പിക്കായിട്ട് കുറച്ചതല്ല സിലബസ് കൂടിയതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ സിലബസിനെ അറിഞ്ഞിരിക്കണം. അതിനുശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അറിഞ്ഞിരിക്കണം. ഈ സിലബസ് കണ്ടാൽ നിങ്ങളായിരിക്കും ചെറുതാണ്, പക്ഷേ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വന്ന ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഹെഡിങ് കൊടുത്തതല്ലാത്ത പല ചോദ്യങ്ങളും കടന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് കൊടുത്തിരിക്കുന്നത് എന്താണ്, ഈ എസ് ഇ ആർ ടി ഉള്ള ചാപ്റ്ററുകൾ മുഴുവൻ പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചില ഹെഡിങ് അക്വാ റീജി ഒക്കെ എന്താണ് അവിടെ ടച്ച് ചെയ്തു പോകുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതേപോലെ എന്താണ് ആൽക്കലോയിഡുകൾ, അതൊക്കെ പുറത്തുനിന്ന് പഠിക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ അവിടെ പ്രിലിംസിനുള്ള സിലബസ് നോക്കിയാൽ നിങ്ങൾ ആറ്റവും മാറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ഇതിൽ നിങ്ങൾ നേരിട്ട് കാണില്ല, ഇതൊന്നും ഇവിടെ നേരിട്ട് കാണുന്നില്ല. പക്ഷേ ഇതൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത്, അതിൻ്റെ കൂടെ പല കാര്യങ്ങളും കൂടി ചേർന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് വസ്തുത. നോക്കിയാൽ നിങ്ങൾ മെയിൻസിൻ്റെ സിലബസ്, ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, അക്വാ റീജിയ, ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ആറ്റം മാറ്റത്തിൻ്റെ ഘടന എന്ന് മാത്രം കൊടുത്തിരിക്കുന്നു, ആ സാധനങ്ങൾ മുഴുവൻ ഇവിടെ വരും. പിന്നെയോ അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീയ ഹൈഡ്രജൻ ഓക്സിജനും ഇതൊക്കെ ഇതിൽ വരുന്നില്ല. ഇതെല്ലാം എന്താണ്, ഈ സാധനങ്ങളൊക്കെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കാത്ത പറഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളാണ്. ഈ ചാപ്റ്ററുകൾ പല ചാപ്റ്ററുകൾ ഡാറ്റത്തിൻ്റെ ഘടനയായിട്ട് ബന്ധപ്പെട്ടുള്ള 3-4 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടും. തന്മാത്രകളെ കുറിച്ച് എഗാറ്റോമികം, ദ്വയാറ്റോമികം, ബഹുവാറ്റോമികം ഒക്കെ പറയുന്ന ചില ചാപ്റ്ററുകൾ, ആ സാധനങ്ങൾ കിട്ടും, അതൊക്കെ പഠിക്കണം. പിന്നെ ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, അക്വാറീജിയ. നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ സിലബസിന് പുറത്തുനിന്ന് വരാൻ കാര്യങ്ങളുണ്ടെന്ന് പറയാനുള്ള കാരണം, ഈ രൂപാന്തരത്വം എന്ന് പറഞ്ഞ് നിങ്ങൾ സിലബസിൽ എസ് സി ആർ ടി കൊടുത്തിട്ടില്ല. പക്ഷേ രൂപാന്തരത്വം പറഞ്ഞാണ് കൊടുത്തത് എന്താണ്, കാർബണിൻ്റെ രൂപാന്തരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ആ സാധനമാണ് കൂടുതൽ പരീക്ഷയിൽ വരുന്നത്. ഗ്രാഫൈറ്റിനെ കുറിച്ചും വജ്രത്തെക്കുറിച്ചൊക്കെ സ്ഥിരം ചോദ്യങ്ങൾ കണ്ടുവരാനുള്ള കാരണം ഇതാണ്, അതാണ് അവിടെ രൂപാന്തരത്വം എന്നുള്ള ഉദ്ദേശിക്കുന്നത്. പിന്നെ വാതക നിയമങ്ങൾ, അക്വാറീജിയ,
അപ്പൊ ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് എന്ത് ചെയ്യും, ഓരോ ചാപ്റ്ററിൽ പലയിടത്തായിട്ട് കിടക്കുന്ന സാധനങ്ങളാണ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ് സി ആർ ടി കവർ ചെയ്യുന്നതിലൂടെ കവർ ചെയ്യാൻ പറ്റും. ഇവിടെ ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ എന്ന് പറയുമ്പോൾ നാലവസ്ഥകളെ, ആദ്യത്തെ നാലവസ്ഥകളെ കുറിച്ച് എസ് സി ആർ ടിയിൽ ഉണ്ടാവുള്ളൂ, കൂടുതൽ അവസ്ഥകളെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടി വരും പുറത്തുനിന്ന്. പിന്നെ ഇത് മൂലകങ്ങൾ ആവർത്തന പട്ടിക, ഇതെന്താണ് മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ആ സാധനം തന്നെയാണ് ഈ മൂലകങ്ങൾ ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും ഉപലോഹങ്ങളും അതുകൂടെ അറിഞ്ഞിരിക്കണേ. അവിടെ ഉപലോഹങ്ങളെ കുറിച്ചുള്ള ചോദ്യം ഇപ്പം കണ്ടില്ലേ നിങ്ങൾ, അപ്പൊ അത് വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനം ഇവിടെ നിന്ന് കിട്ടും. പിന്നെ രാസഭൗതിക മാറ്റങ്ങള്, രാസപ്രവർത്തനങ്ങൾ, പലവിധ രാസപ്രവർത്തനങ്ങൾ, രാസപ്രവർത്തനങ്ങൾ പലതും പല ചാപ്റ്ററുകളായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ആ സാധനങ്ങൾ പഠിക്കണം. ലായനികള്, മിശ്രിതങ്ങള്, സംയുക്തങ്ങള്, ഇതൊക്കെ നിങ്ങളുടെ സിലബസ് ഉൾപ്പെടുന്ന സാധനങ്ങളാണ്. പിന്നെ ലോഹങ്ങൾ അലോഹങ്ങൾ, ഇത് കണ്ടോ, ചോദ്യകർത്ത സിലബസ് ഉണ്ടാക്കിയാളുടെ പ്രശ്നം കണ്ടോ, മൂലകങ്ങൾ ലോഹങ്ങളും അലോഹങ്ങളും. പിന്നെ ഇത് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, ലോഹങ്ങളും അലോഹങ്ങളും ഇവിടെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് വീണ്ടും പറഞ്ഞ ഹെഡിങ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ലോഹങ്ങളെ കുറിച്ചും അലോഹങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ലോഹ സങ്കരങ്ങൾ, ഓക്കെ, എസ് സി ആർ ടിയിൽ ഒരു ടേബിൾ ഉണ്ട്, അതിൽ ഇരുമ്പിന്റെയും കാർബണോ ഒക്കെ അടങ്ങിയ സംയുക്തങ്ങൾ സങ്കരങ്ങളാണ് കൂടുതലുള്ളത്, അൽനിക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷെ അതെല്ലാം കുറച്ചുകൂടെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കണം. ആസിഡും ആൽക്കലിയും ചാപ്റ്റർ അങ്ങനെ തന്നെ ഉണ്ട്, ആ സാധനങ്ങൾ പഠിക്കണം, അഡീഷണൽ പുറത്തുനിന്ന് പഠിക്കണം. അതേപോലെ പി എച്ച് മൂല്യമൊക്കെ സി ആർ ടിയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്, അത് വെച്ചുണ്ടാക്കിയ സിലബസാണ്. പക്ഷെ ആൽക്കലോയിഡുകൾ കാര്യമായിട്ട് സി ആർ ടിയിൽ ഒന്നുമില്ല, അത് നമ്മൾ എന്താണ് അഡീഷണൽ ആയിട്ട് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട സാധനം, കുറച്ചേ പഠിക്കാനുള്ളൂ, പക്ഷെ പ്രത്യേകം പഠിക്കേണ്ട സാധനങ്ങളാണ്. അപ്പൊ ആ രീതിയിൽ 3 മാർക്ക് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കേണ്ട സാധനങ്ങൾ മുഴുവൻ പഠിച്ച് തീർത്തുകൊണ്ട് മുന്നേറണം. അത്രയും ദിവസങ്ങളുണ്ട് ഷെഡ്യൂൾഡ് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പൊ അത് നമ്മൾ സിലബസ് ഫുള്ള് ഉൾക്കൊണ്ട് പൂർണ്ണമായും പഠിച്ചെടുക്കാനുള്ളതാണ്, അല്ലാതെ ഈ ഹെഡിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മെയിൻസിനുള്ള ഈ പ്രിപ്പറേഷൻ നടത്തേണ്ട, നിങ്ങൾ ക്രാഷ് ബാച്ചിലോ അല്ലെങ്കിൽ അവസാനം നടത്തുന്ന തട്ടിക്കൂട്ട് ബാച്ചിലോ ജോയിൻ ചെയ്താൽ. അങ്ങനെയുള്ള ബാച്ചുകൾ നമ്മൾ എന്ത് നടത്തും, ക്രാഷ് ബാച്ച് നടത്തും. കാരണം ഇതൊന്നും വെച്ച് പഠിക്കാത്ത ആളുകൾക്ക് അവസാനം അതെങ്കിലും പഠിക്കാം എന്നുള്ള രീതിയിലുള്ള ബാച്ചുകൾ നമുക്കുണ്ടാവും. അതല്ല, നിങ്ങൾ ടോപ്പ് റാങ്ക് ലക്ഷ്യം വെച്ച് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സിലബസ് ഉൾക്കൊണ്ട് പൂർണ്ണമായിട്ട് പഠിച്ച് മുന്നേറുക എന്നുള്ള മാത്രമാണ് വിജയത്തിലേക്ക്, ഉന്നത വിജയത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ സിലബസിന് എന്ത് ചെയ്യാൻ പറ്റണം, തീർക്കാൻ പറ്റണം. ദെൻ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല, അത് ഭാഗ്യമായിട്ട് ഒഴിവായി എന്ന് പറയാൻ കാരണം എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പലതും സിലബസിന്റെ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഇവിടെ ഇതാ ആസിഡും ആൽക്കലിയും ആൽക്കലോയിഡുകൾ പി എച്ച് മൂല്യം, ഓക്കെ, അതൊക്കെ ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് ആസിഡും ആൽക്കലിയും ഒക്കെ, ഓക്കെ. പിന്നെ പ്രത്യേകം എടുത്തു പറയാത്തതുകൊണ്ട് ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെയുള്ളൊരു ഗുണം, ഓക്കെ. അപ്പോൾ ധൈര്യപൂർവ്വം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഓർഗാനിക് കെമിസ്ട്രി 2 ചാപ്റ്ററിൽ അവസാനത്തെ ചാപ്റ്ററിലെ കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരും, ഓക്കെ. ആ ചാപ്റ്ററിലുള്ള സാധനങ്ങൾ കുറച്ച് നമ്മൾ എന്തായാലും അഡീഷണൽ നമ്മൾ പഠിച്ചു വെക്കും, ഓക്കെ. ബാക്കിയുള്ള മുഴുവൻ എസ് സി ആർ ടി പാഠങ്ങളും ഇവിടെ നിങ്ങൾക്ക് ആവശ്യമാണ്. ദെൻ ആൽക്കലോയിഡുകളും അക്വാറേജി അധിക വിവരങ്ങൾ പുറത്തുനിന്ന് പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും നമ്മൾ പുറത്തുനിന്ന് പഠിക്കാൻ, നിങ്ങൾ പഠിക്കാന്നുള്ള ഞങ്ങൾ വീഡിയോ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് തരും. എന്തൊക്കെയാണോ നിങ്ങൾ പഠിക്കേണ്ട ആ സാധനങ്ങൾ ക്രമീകരിച്ച് തരും. അപ്പോൾ ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ എല്ലാ ടോപ്പിക്കിൻ്റെ എല്ലാ മുക്കും മൂലയും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ ഈ ദിവസങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് മുഴുവനായിട്ട് കിട്ടിയിരിക്കും, ഓക്കെ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ഹെഡിങ് എന്നുള്ള 4 മാർക്കും ഫിസിക്സ് എന്നുള്ള 3 മാർക്കും കെമിസ്ട്രി എന്നുള്ള 3 മാർക്കും അങ്ങനെ 10 മാർക്കിനാണ് ജനറൽ സയൻസ് ഉള്ളത്. ആ 10 മാർക്ക് നമ്മൾ ഇവിടുന്ന് കരസ്ഥമാക്കും എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ പോകുന്നത്. അപ്പം വരാൻ പോകുന്ന 10th മെയിൻസ് പരീക്ഷയിൽ നിങ്ങളുടെ ലക്ഷ്യം 100 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക, 100-നും അറ്റൻഡ് ചെയ്യുക മീൻസ് വെറുതെ കറക്കി കുത്തുന്നതല്ല, 100-ഉം അറ്റൻഡ് ചെയ്യാൻ പാകത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് ഹെഡിങ് മാത്രമല്ല നമുക്ക് പഠിക്കേണ്ടത്, പല കാര്യങ്ങളും പഠിച്ച് നമ്മൾ മുന്നേറി പോകണം. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവുക, നിങ്ങളെല്ലാവരും ടോപ്പ് റാങ്കിലേക്ക് എത്തുക എന്നുള്ളതും. അതോടൊപ്പം ഈ കോഴ്സിൽ പങ്കാളികളായിട്ടുള്ള ആളുകളിൽ ഭൂരിഭാഗവും, മാക്സിമം ആളുകൾ 100% എത്തിക്കുക, 100% വിജയത്തിലേക്ക് എത്തുക, റാങ്ക് ലിസ്റ്റിൽ എത്തുക, ജോലി കിട്ടുക എന്നുള്ള കൂടിയാണ് അധ്യാപകർ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഒരു ആഗ്രഹവും ലക്ഷ്യവും. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങളുടെ കൂടെ കട്ടക്കുണ്ടാവും, നിങ്ങളും ആ രീതിയിൽ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ എല്ലാവർക്കും ആശംസകൾ, അടുത്ത ദിവസങ്ങളിൽ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് കാണാം. ബൈ.